بسم الله الرحمن الرحيم. ഷാഫി സഖാഫി മുണ്ടമ്പ്ര. ചാലിയാർ പുഴയുടെ തലോടലേറ്റ് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അരീക്കോട് മുണ്ടമ്പ്രയിൽ മുഹീദ്ദീൻ ഖദീജ ദമ്പതികളുടെ മകനായി 1976 ജനനം. പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം 9 വർഷത്തെ മതപഠനം. കിഴക്കും പറമ്പ് അബ്ദുറഹ്മാൻ ദാരിമിയാണ് ദർസ് പഠനരംഗത്തെ പ്രധാന ഗുരു. ജാമിയ മർക്കസു സഖാഫതി സുന്നയ്യയിൽ ഷെയ്ഖുന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് കീഴിൽ 2 വർഷത്തെ പഠനം പൂർത്തിയാക്കി 1997 സഖാഫി ബിരുദം നേടി. മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിയിൽ PG. 1994 പഠനകാലത്ത് തന്നെ പ്രഭാഷണ വേദികളിൽ എത്തിയിട്ടുണ്ടെങ്കിലും 1999 മുതലാണ് ഖുർആൻ പ്രഭാഷണ രംഗത്ത് കൂടുതൽ ശ്രദ്ധയൂന്നുന്നത്. കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്ഹിലെ സ്കൂൾ ഓഫ് ഖുർആനിലൂടെയും ചെറുവാടിയിലെ ദശദിന പ്രഭാഷണ പരമ്പരകളിലൂടെയും മലയാളിക്ക് സുപരിചിതനായ ഖുർആൻ പ്രഭാഷകനായി വളർന്നു. രാജ്യത്തിനകത്തും പുറത്തും 1000 കണക്കിന് പ്രഭാഷണ വേദികളിൽ പ്രൗഢ സാന്നിധ്യമായ ഉസ്താദ് ഖുർആൻ സേവന രംഗത്ത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്ഹിലെ ഖുർആൻ പഠന ക്ലാസ്സിൽ 23 വർഷം കൊണ്ട് ഖുർആനിലെ എല്ലാ അധ്യായങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. ഒരേ വേദിയിൽ ഒരേ ശ്രോതാക്കൾക്ക് മുന്നിൽ ഒരു പ്രഭാഷകൻ വിശുദ്ധ ഖുർആൻ 30 ജുസൂവും അവതരിപ്പിക്കുക എന്ന അപൂർവ നേട്ടമാണ് 23 വർഷം കൊണ്ട് സഖാഫി കൈവരിച്ചത്. ഖുർആൻ ഗവേഷണങ്ങളായ തഫ്സീറുകൾ ആഴത്തിൽ പഠിച്ച് സാധാരണക്കാരന് വഴങ്ങുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഷാഫി സഖാഫിയുടെ ശൈലിയാണ് ശ്രോതാക്കളെ ആകർഷിക്കുന്നത്. 15 വർഷം മുമ്പ് വിശുദ്ധ അറഫയിൽ വെച്ച് ഗുരുവും വഴികാട്ടിയുമായ കാന്തപുരം ഉസ്താദിൽ നിന്ന് ഖുർആൻ പ്രഭാഷണം നടത്താൻ പൊരുത്തമുള്ള സമ്മതം ലഭിച്ചതോടെ സഖാഫിയുടെ ആത്മവിശ്വാസം ഇരട്ടിയായി. ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ വ്യവസ്ഥാപിതമായ പ്രഥമ സംരംഭം അരീക്കോട് മജ്മഇന്റെ പ്രസിഡന്റും മജ്മ സിദ്ദിഖിയ ദഅ്‌വാ കോളേജ് ഫാക്കൽറ്റി ഓഫ് ഖുർആൻ തലവനുമാണ്. 1 ഡസനിലധികം PhD ഹോൾഡേഴ്സ് ഉൾപ്പെടെ സമന്വയ വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭരായ 100 കണക്കിന് സിദ്ദിഖി പണ്ഡിതന്മാരെ ലോകത്തിന് സമർപ്പിക്കുന്നതിൽ നേതൃത്വം വഹിക്കുന്നു. മർക്കസ് സഖാഫി ഷുറ ചെയർമാനാണ്. എഴുത്ത് രംഗത്തും സഖാഫിയുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്ന് എഴുതിയ വ്യാഖ്യാനമാണ് പ്രധാന കൃതി. ഉറുദു ഭാഷാ പ്രചരണ രംഗത്തും സേവനമർപ്പിച്ചു. സഖാഫിയുടെ ഉറുദു സരളം സരസം എന്ന പുസ്തകം ഭാഷാ പ്രേമികൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. 2022 UAE ഭരണാധികാരി ഹിസ് ഹൈനസ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹിയാന്റെ ഔദ്യോഗിക റമദാൻ അതിഥിയായി ക്ഷണം ലഭിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയായിരുന്നു ഉസ്താദ്. അബുദാബി, ഷാർജ, അലൈൻ, റാസൽ ഖൈമ തുടങ്ങി UAE പ്രധാന സ്റ്റേറ്റുകളിലെ മസ്ജിദുകളിൽ ഖുർആൻ പ്രഭാഷണം നടത്തി. 2010 ദുബായ് ഹോളി ഖുർആൻ അവാർഡ് ഗസ്റ്റായി സംബന്ധിച്ചിട്ടുണ്ട്. 2024 ജാമിയ മർക്കസ് ഏർപ്പെടുത്തിയ ഹോളി ഖുർആൻ ഹാർബിംഗർ അവാർഡിന് അർഹനായി. അൽ ഫത്ത്ഹ് ഹോളി ഖുർആൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. UAE, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി തുടങ്ങി മിക്ക GCC രാഷ്ട്രങ്ങളിലും ഖുർആൻ പ്രഭാഷണം നടത്തിവരുന്നു. ഖുർആൻ സേവന രംഗത്ത് കൂടുതൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ ഉസ്താദിന് ഉദവിയുണ്ടാകട്ടെ.